എസ് എഫ് ഐ പ്രവർത്തകൻ ധീരജിന്റെ കൊലപാതകത്തെ തുടർന്ന് ഒരു മാസമായി അടച്ചിട്ടിരുന്ന ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് തുറന്നു. രണ്ടും മൂന്നും വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസുകളാണ് ആദ്യഘട്ടത്തിൽ തുടങ്ങിയത്. രാഷ്ട്രീയ സംഘർഷങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാ മുൻകരുതലും എടുത്താണ് കോളേജ് തുറന്നത്. കഴിഞ്ഞ 10-ാം തീയതി വരെ ധീരജും സഹപാഠികളും ഇരുന്ന് പഠിച്ച ക്ലാസ് മുറിയാണിത്. എന്നാൽ ഇന്നവൻ തങ്ങളോടൊപ്പമില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായിട്ടില്ല. അടിഭൂമി പന്തൈ മുട്ടി വന്ന പുള്ളിൽ ആനന്ദം, വെയിലിൻ സുത്തം ആനന്ദം, മഴയിൻ സത്തം ആനന്ദം. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഹോസ്റ്റലിന്റെയും ഇടനാഴികളിൽ മുഴങ്ങിക്കെട്ടിരുന്ന ഈ ശബ്ദം ഇനി ഉണ്ടാകില്ല. ഒപ്പം ധീരജിന്റെ മുദ്രാവാക്യം നികളും. ജനുവരി 10-ാം തീയതി ഉച്ചയോടെയാണ് ദാരുണ സംഭവമുണ്ടായത്. യൂത്ത് കോൺഗ്രസ് നേതാവായ നിഖിൽ പൈലിയുടെ കത്തിയിൽ ധീരജിന്റെ ജീവൻ പൊലിഞ്ഞു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SFIയും KSUവും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പരീക്ഷകൾ നടക്കുന്നതിനാൽ ധീരജിനൊപ്പം പഠിച്ചിരുന്നവർ ഇന്ന് കോളേജിലെത്തിയില്ല. കോവിഡ് മൂലം ഓൺലൈൻ ക്ലാസുകളായിരുന്നതിനാൽ അധ്യാപകർക്ക് ധീരജുമായി നേരിട്ട് കുറച്ചു കാലത്തെ പരിചയമേ ഉള്ളൂ. എങ്കിലും എല്ലാവരും നൊമ്പരത്തോടെയാണ് ധീരജിനെ ഓർക്കുന്നത്. ശാന്ത സ്വഭാവവും ടീച്ചേഴ്സിനോടൊക്കെ ബഹുമാന പുരസരം ഇടപെടുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. പിന്നെ സൈബർ സെക്യൂരിറ്റി പോലുള്ള ഒരു മേഖലയിൽ അറിവ് നേടണമെന്നും അതിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു അവൻ്റെ ആഗ്രഹങ്ങൾ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നല്ലൊരു ഗായകനായിരുന്നു. അങ്ങനെ ഒരു വിദ്യാർത്ഥിയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ക്ലാസ്സുകൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ടീച്ചേഴ്സിനോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നത്. നല്ല കൂട്ടുകാരൻ ആ ക്ലാസ്സിലുണ്ടായിരുന്നു. നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു ക്യാമ്പസിലും ഉണ്ടായിരുന്നു, അതാണ് അറിയുന്നത്. സംഭവം കുട്ടികളുടെ മനസ്സിലുണ്ടാക്കിയ മുറിവുകൾ ഉണക്കാനുള്ള നടപടികളും കോളേജ് അധികൃതർ സ്വീകരിക്കും. കുട്ടികൾക്കും പേരൻസിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 10-ാം തീയതി ഉണ്ടായ ദാരുണമായ സംഭവത്തെ പറ്റിയുള്ള കൂടുതൽ ഡിസ്കഷൻസോ വാഗ്വാദങ്ങളോ ഒന്നും ക്യാമ്പസിൽ ഉണ്ടാവരുത് എന്ന രീതിയിൽ കൗൺസിലിംഗ് സെഷൻസ്, മോട്ടിവേഷണൽ സെഷൻസ് അതൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഒരു മാസത്തിന് ശേഷം കോളേജ് തുറന്നപ്പോൾ കർശന പരിശോധനയ്ക്ക് ശേഷമാണ് വിദ്യാർത്ഥികളെ പോലും കടത്തിവിട്ടത്. പോലീസിന്റെ സ്ഥിരം സാന്നിധ്യവും കോളേജ് പരിസരത്തുണ്ടാകും. ആദ്യ ദിനമായതിനാൽ കുട്ടികൾ കുറവായിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ബുധനാഴ്ച മുതലായിരിക്കും 1-ാം വർഷ ക്ലാസുകൾ തുടങ്ങുക. ഇടുക്കിയിൽ നിന്നും കൃഷ്ണപ്രസാദിനൊപ്പം KV സന്തോഷ്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.